എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇത് വളരെ ഈസിയും യമ്മി ആയിട്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോണത്. ഉള്ളി വെച്ച് മാത്രമായിട്ട് നമ്മൾ ഈ എഗ് റോസ്റ്റ് റെഡിയാക്കാൻ പോണത്. അപ്പൊ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു പാനിലേക്ക് 5 to 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായ ശേഷം അതിലേക്ക് 1 teaspoon ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ജീരകം മൂത്ത ശേഷം 2 പച്ചമുളക് ചെറുതായി നുറുക്കിയതും 2 ഉള്ളി മീഡിയം സൈസ് ഉള്ളി ചെറുതായി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വതക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളി വതങ്ങട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ള മസാലാസ് ഏതൊക്കെയാ ഒന്ന് നോക്കാം. ഞാൻ ഒരു ബൗളിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/4 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon ചിക്കൻ മസാല, 1/4 teaspoon ഗരം മസാല, 1/4 teaspoon ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലിക്വിഡ് ആക്കി എടുക്കുകയാണ്. ചിക്കൻ മസാല അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഗരം മസാല കുറച്ചൊന്ന് അളവ് കൂട്ടിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കത് സൈഡിൽ മാറ്റി വയ്ക്കാം. കണ്ട ഉള്ളി ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 teaspoon വെളുത്തുള്ളി ചതച്ചതും 1 teaspoon ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാനും. ഇതിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കും. അതാണ് വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ റോ സ്മെല്ല് പോണ വരെ ഒന്ന് വതക്കി കൊടുക്കണം. നിങ്ങൾക്ക് പാനിൽ ഇങ്ങനെ ഉള്ളി പിടിക്കണം തോന്നുന്നുണ്ടെങ്കിൽ 1 teaspoon വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് പാനിൽ പിടിക്കാതെ നമുക്ക് വതക്കിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ നമ്മളത് വതക്കണം. അപ്പോൾ കണ്ടോ ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിവിടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് എത്ര വെള്ളം വേണം വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അതേ ബൗളിൽ തന്നെ വെള്ളം ഇട്ടിട്ട് അതിൽ ചേർത്ത് കൊടുക്കാണ്. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എണ്ണ തെളിയണ വരെ അത് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ കറി ആവട്ടെ. ആ സമയത്ട് നമ്മൾ നേരത്തെ തന്നെ എഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഇങ്ങനെ സ്ലിറ്റ്സ് ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് എണ്ണ തെളിയണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം എന്നേ വേണ്ടുള്ളൂ. ഇപ്പോൾ കണ്ടു ഏകദേശം അത് കുരുകി വരുന്നുണ്ട്, നന്നായി എണ്ണ തെളിഞ്ഞും വരുന്നുണ്ട്. എങ്ങനെയാണോ കൺസിസ്റ്റൻസി നമുക്ക് വെള്ളത്തിൻ്റെ വേണ്ടേ, നമ്മുടെ കറിയുടെ വേണ്ടേ വെച്ചാൽ അതനുസരിച്ച് നമുക്കത് കുറുക്കിയെടുക്കാം. പക്ഷെ പൊതുവേ ഈ എഗ് റോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് വാട്ടറി അല്ല. പക്ഷെ നമുക്ക് ചപ്പാത്തിയുടെയും റൈസിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരുപാടൊന്നും പണിയില്ല. വെറും ഉള്ളി മാത്രം മതി, പിന്നെ കുറച്ച് മസാലാസും. ആർക്ക് വേണം എഗ് റോസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ അത് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച് നമ്മൾ മുട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി കോട്ട് ചെയ്തിട്ടുണ്ട് മസാലാസിൽ. ഇനി വലിയ പണിയൊന്നുമില്ല. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു. നമ്മുടെ എഗ് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഏതിൻ്റെ ഒപ്പം കഴിക്കാം ചപ്പാത്തി റൈസ്, ഏതിൻ്റെ ഒപ്പം ആർക്കും റെഡിയാക്കാൻ പറ്റുന്ന ഈസി ആയ ഒരു റെസിപ്പിയാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുന്ന റെസിപ്പി ഇഷ്ടമുണ്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോന് ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വാല്യുബിൾ കമൻസ് വിടാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.